എന്റെ ആദ്യത്തെ തിയേറ്റർ അനുഭവം പറഞ്ഞില്ലേ 10-30 വർഷം മുമ്പാണ്. വന്ന് എന്റെ വീട് തൃശ്ശൂരിലെ തൃശ്ശൂരിന്ന് 25 കിലോമീറ്റർ ദൂരം മാറിയിട്ട് കൊടകരയിൽ പോയിട്ട് വാസുപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞാൻ താമസിക്കുന്ന സമയത്ത് എന്റെ അച്ഛന്റെ അച്ഛന്റെ തറവാടുണ്ട്, അല്ല വലിയ അടുത്തുള്ള തറവാട്. അപ്പൊ തറവാടിന്റെ ചുറ്റും ഭയങ്കര അടക്കാമ്പറ പറമ്പാണ്. അടക്കാമ്പറ തെങ്ങ് അതുപോലെ തന്നെ മാവുകൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു പറമ്പാണത്. അത് നടക്കുകയാണെങ്കിൽ വലിയൊരു വീടാണ്, അതായത് ഒറ്റക്കെട്ടാണത്. രണ്ടു നില ഇല്ല ആ വീടിന്, കൂട്ടുകുടുംബായിട്ട് ജീവിച്ചത് 10-30 ആളൊക്കെ ജീവിച്ചൊരു വീടാണ് അത്. അതെല്ലാവരും മാറിപ്പോയതിനു ശേഷമാണ് ആ വീട്. ഞാനൊക്കെ അവിടേക്ക് പോയിട്ട് കളിക്കാനൊക്കെ പതിവ്. അപ്പൊ അന്ന് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്കൂൾ പൂട്ടാവുന്ന സമയത്ത്, ഇത് ഏപ്രിൽ മെയ് സമ്മർ വെക്കേഷൻ സമയത്ത്, എന്റെ കസിൻ ബ്രദർ അവന്റെ അമ്മയുടെ വീട്ടിൽ തിരിച്ചു വരും. അപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഈ അടക്കാമറ പറമ്പില് ചെറിയൊരു സ്റ്റേജ് കേട്ടു. അപ്പൊ എനിക്ക് അന്നൊരു 10-11 വയസ്സേ ഉള്ളൂ ശരിക്കും, അന്നേരം 5-6 പഠിക്കുന്ന സമയം കേട്ടോ. അപ്പോ അവിടെ സ്റ്റേജ് കേട്ടിട്ട് നമ്മള് ചെറിയ നാടകമൊക്കെ ഉണ്ടാക്കും. നാടകത്തിന് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. അപ്പൊ എന്താ വെച്ചാൽ, ആ സമയത്തൊക്കെ ആയിട്ട് നമ്മുടെ എന്റെ വീടിന്റെ അടുത്തുള്ള ഉത്സവ പറമ്പുകളിലൊക്കെ നാടകസംഘങ്ങളൊക്കെ വരും. പ്രത്യേകിച്ചും പയ്യൂർക്കാവ്, അതുപോലെ കുമരഞ്ചിറ ഇങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന് രാത്രി നാടകങ്ങളൊക്കെ വരും. അശോക രാജന്റെ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘം വന്നിട്ട് ബാല കളിച്ചിരുന്നു 30 വർഷം മുമ്പ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് തച്ചോളി അദ്ദേഹൻ, അല്ലെങ്കിൽ ഇങ്ങനെ രാമായണം ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോ നമ്മളിവിടെ വന്നിട്ട് ഈ നാടകം അതുപോലെയൊക്കെ കാണിക്കും കേട്ടോ. അപ്പൊ അന്നൊരു കഥയൊന്നുമില്ല നാടകത്തിന് പ്രത്യേകിച്ച്. പക്ഷെ നമ്മള് ഒബ്ജക്റ്റുകളൊക്കെ ഉണ്ടാക്കും, അമ്പു വില്ല് അതുപോലെയൊക്കെ മല ചോന്നു കൊണ്ടുപോകുന്നത് അതൊക്കെ ഉണ്ടാക്കും. പഴയ മുണ്ടൊക്കെ കെട്ടിട്ട് കർട്ടനൊക്കെ ഇട്ട് ചെയ്യാം. അപ്പൊ നാടകം കാണാനായിട്ട് കാഴ്ചക്കാരെ കുറവാണ്. ഞാൻ എന്റെ കസിൻ ബ്രദർ അതുപോലെ തന്നെ എന്റെ എന്റെ വീടിനടുത്തുള്ള പിന്നെ പ്രമോദ് കുട്ടാരെന്ന് വിളിക്കുന്ന പ്രമോദ്, ഇന്നാട് മുമ്പ് വലിയ പാമിസ്റ്റ് പ്രമോദൊക്കെയാണ് കേട്ടോ. പിന്നെ സജീവൻ എന്ന് പറയുന്ന ഒന്നൊരു ഓട്ടോഷോ ഓടിക്കുന്ന സജീവൻ എന്നുണ്ട്. അപ്പൊ ഞങ്ങൾ 4 പേരാണ് പ്രധാനമായിട്ടുള്ള ആളുകൾ. പിന്നെ എന്റെ കസിൻ ബ്രദർ അനിയനുണ്ട് മനോജ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ 5 പേരുണ്ട്. അപ്പൊ ഞങ്ങൾ 5 പേര് നാടകം കളിക്കുന്നവരാണ്, കാഴ്ചക്കാരില്ല. അപ്പൊ കുട്ടാരുടെ സിസ്റ്റേഴ്സ് ഉണ്ട്, അവരാണ് കാഴ്ചക്കാര്. അപ്പൊ അവരെ വിളിച്ചു കൊണ്ടുവരാൻ കുട്ടനെ ഹെൽപ്പാടാക്കും. കുട്ടൻ ചോദ്യമാണ് ഈ 3 പേരെ കൊണ്ടുപോയി ഇരുത്താന്നുള്ളത് നമ്മുടെ സ്റ്റേജിന്റെ മുമ്പിലായിട്ട്. അപ്പോ ഇത് കാണാൻ വരണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണമല്ലോ. അപ്പൊ നമ്മള് കാണാൻ പ്രഷർ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ അന്ന് പായസം വെക്കും. അപ്പോൾ നമ്മുടെ എല്ലാ നടന്മാരും അവരുടെ വീട്ടിൽ ഒരു ഓഹരിയായിട്ട് ഒരു കുമ്പിളിൽ അരി കൊണ്ടുവരണം, ഒരു ഓരോ വല്ല ശർക്കരയും. അങ്ങനെ അത് കൊണ്ടുവന്നത് പായസമൊക്കെ വെച്ച് നാളികേര ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതൊക്കെ കൊത്തിയിട്ട് ഈ പായസമൊക്കെ വെച്ച് നാടകം കഴിയുമ്പോൾ അത് കൊടുക്കുള്ളൂ. അപ്പൊ അത് ഒരു ആകാംക്ഷയോടെ നാടകം കണ്ടിരുന്നാൽ മാത്രമാണ് പായസം കിട്ടുള്ളൂ. അപ്പോ അന്ന് പായസമൊക്കെ വിതരണം ചെയ്തിരുന്ന നമ്മുടെ ഈ സുഹൃത്തായിട്ടുള്ള ഈ കലാകാരനായിട്ടുള്ള സജീവൻ എന്ന് പറയുന്ന ആളാണ് വിതരണം ചെയ്തത്. അതിന് കാരണം സജീവന് വെളിച്ചപ്പെടാനാവാനായിരുന്നു ആഗ്രഹം. അപ്പൊ അവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നാടകത്തിൽ അഭിനയിക്കാൻ വേഷം വേണമെന്ന് പറഞ്ഞു. പകരം ഇതിന്റെ ഈ ഇത് നാടകം കഴിയുമ്പോൾ അതിന് വെളിച്ചപ്പെട്ടു വന്നിട്ട് അതിന് വാരി കൊടുക്കണം ഇത്രയ്ക്ക്. അപ്പൊ ഞങ്ങൾ ചോദിച്ചതായിക്കോട്ടെ എന്ന് വെച്ചു. അപ്പൊ നമ്മൾ നാടകത്തിന് ഒരു പേരൊക്കെ ഇട്ടുണ്ട് കേട്ടോ, രാഗം തിയേറ്റർ എന്നൊരു പേരിട്ടുള്ളത്. അപ്പൊ അതിനൊരു ഒരു ഒരു വിളിച്ചിട്ട് പാട്ടരെ തകരമെ അതിന് തല്ലി പൊടിച്ചിട്ട് അതിന് മുകളിൽ എഴുതി വെച്ചിട്ട് അതിങ്ങനെ അടക്കാമ്പറം വെച്ച് കിട്ടിയിരിക്കുന്നു കേട്ടോ. അത് കാരണമൊക്കെ ഉണ്ട്. ഒന്ന് അവിടെ വേറെ ഒരു രാഗം തിയേറ്റർ എന്നൊരു സംഘാടക സംഘം ഒന്ന് കളിച്ചു പോയിട്ടുണ്ട് ആ കൊല്ലം കുമരഞ്ചിറ. അതിന്റെ ഭാഗമായിട്ട് നമ്മളും നമ്മുടെ സംഘത്തിൽ നാടക ഈ രാഗം തിയേറ്റർ എന്ന് പേരിട്ട് കേട്ടോ. അപ്പോ അങ്ങനെ ഞങ്ങൾ വലിയ തിരക്കേടില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രാഗം തിയേറ്റർ കേട്ടോ എല്ലാ വർഷമായിട്ട്. അങ്ങനെ രാഗം തിയേറ്റർ പൂട്ടുന്നൊരു കഥയുണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ രാഗം തിയേറ്റർ പൂട്ടിപ്പോഴും 12 വയസ്സുള്ളപ്പോഴാണ്. അപ്പൊ എല്ലാ വർഷവും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, 13 വയസ്സുണ്ടായിരുന്നു, 8 കിലോമീറ്റർ പഠിക്കുന്ന സമയത്താണ് വന്ന്. നമ്മൾ ഈ അശോക രാജന്റെ പാർട്ടി നാടകം കളിക്കാൻ വന്നത് രാമായണമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരരാമചരിത്ര മത്സ്യ നാടകഥയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു രാമായണം തന്നെ നമുക്ക് എടുക്കാന്ന് വെച്ചു നാടകം. അങ്ങനെ രാമായണം എടുക്കുന്ന സമയത്ത് ഈ രാമായണത്തിന്റെ വേഷമൊക്കെ ധരിച്ച് നിൽക്കുക, ഞാനാണ് രാമൻ അഭിനയിക്കുന്നത്, എന്റെ കസിൻ ബ്രദർ ലക്ഷ്മണൻ, പിന്നെ ഈ കുട്ടാരുന്ന പ്രമോദന രാവണനാണ് അഭിനയിക്കുന്നത് കേട്ടോ. അപ്പൊ രാവണൻ ധരിക്കാൻ വേഷമില്ല. അപ്പൊ നമ്മൾ വെച്ച് കറുത്ത മുണ്ട് കിട്ടിയ നല്ലതാണ് രാവണൻ ധരിക്കാനെന്ന് വിചാരിച്ചു. കാരണം അതിന്റെ അങ്ങനെയാണ് മറ്റേ അശോക രാജന്റെ പാട്ടിലുള്ള നാടക സംഘത്തിനും കറുത്ത മുണ്ട് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഞങ്ങള് ആരുടെ കയ്യിലും കറുത്ത മുണ്ടില്ല, ശബരിമല മുണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ അവിടെ നമ്മുടെ വീടിന്റെ ഈ അടക്കാമ്പറത്തിന്റെ തൊട്ട് പിന്നിലായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ഒരു വീട്ടുകാർ താമസിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ട്. അപ്പൊ അവിടുത്തെ അവിടെ ഈ ഓണത്തിന്റെ ഈ ഇതുപോലെ തന്നെ സമ്മർ വെക്കേഷൻ വന്നിരിക്കുന്ന ഒരു ഷാജി ചെറുപ്പക്കാരുണ്ടായിരുന്നു.
അപ്പൊ അവൻ നമ്മളെ ഇംപ്രസ് ചെയ്യാൻ പറഞ്ഞു. അവൻ അവൻ കൊണ്ടുവരാൻ മുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മുണ്ട് കൊണ്ടുവന്നു. മുണ്ട് കൊണ്ടുവന്നപ്പോ അതും കറുത്ത മുണ്ടല്ല, നല്ല ഒന്നാന്തരം വെളുത്ത ഒറ്റ മുണ്ടാണ്. അപ്പോ അവൻ അമ്മൂമ്മയുടെ എന്താ പുതിയ തോർത്തുകൊണ്ട് മുപ്പര അടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കുഴപ്പമില്ല, വെളുത്തായാലും മതി എന്ന് വിചാരിച്ച് അങ്ങനെ കുട്ടാരുമായിട്ട് നമ്മുടെ പ്രമോദ് രാവണനായിട്ട് മുണ്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് നിൽക്കണം കേട്ടോ. അപ്പൊ രാമനെ കഥ കാര്യമായിട്ടുള്ള കഥയൊന്നുമില്ല, രാവണനെ കൊല്ലണം പ്രധാനമായിട്ട് ബേസിക്കലി, അതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ഞാൻ അമ്പ ചെയ്യുമ്പോ രാവണന് മരിച്ചു ആ എന്ന് പറഞ്ഞ് മരിച്ചു വീഴും. മരിച്ചു വീഴുമ്പോ ഈ നമ്മുടെ കലാകാരനുണ്ടല്ലോ സജീവൻ, സജീവൻ അന്ന് ഈ രക്തമൊക്കെ ഉണ്ടാക്കുക, രക്തം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഈ തെങ്ങിന്റെ ഈ മറ്റേ നെച്ചിന്റെ ഉള്ളവരുടെ ഒരു പൂപ്പ് പോലെ സാധനമൊക്കെ ഉണ്ട്, അപ്പൊ അതുപോലെ പഞ്ഞൊക്കെ വെച്ച് മീശൊക്കെ ഉണ്ടാക്കി തരുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളെ ഈ കലാപടി ചെയ്തുകൊണ്ട് ഈ സജീവനാണ്. സജീവൻ ഈ ചോരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ ചുണ്ണാമ്പും മഞ്ഞളൊക്കെ കുത്തി പിടിച്ച് പൊട്ടിച്ചിട്ട് അത് ചോരയൊക്കെ ചിരട്ടയിൽ ചോരയിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് സ്റ്റേജിന്റെ സൈഡിൽ കേട്ടോ. അപ്പൊ അന്നാണെങ്കിൽ രാമായണമല്ല, അന്ന് ഭയങ്കര ഇവരെ കാണാനൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ ഈ പ്രമോദന്റെ പെങ്ങന്മാരായിട്ടുള്ള റൂബി രമ എന്നൊക്കെ പറയുന്ന അവരൊക്കെ നാടകം കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ എന്റെ തന്നെ വേറൊരു കസിൻ സിസ്റ്റർ കല്ലേറ്റിങ്ങനെ നാടകം കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രമാദമായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ ഈ നാടകം രാവണനെ അമ്പ ചെയ്ത വഴിക്ക് ഈ പറയുന്ന സജീവൻ സൈഡിൽ നിന്ന് സജീവൻ ചിരട്ടയിലുള്ള ചോര അവന്റെ ദേഹത്തേക്ക് ഒഴിച്ചു. ഈ ചോര പോയി നേരെ പോയി വീണത് അമ്മൂമ്മരെ മുണ്ടിന്റെ മേലെ. അപ്പൊ ഷാജി പെട്ടെന്ന് കരഞ്ഞു, എന്റെ അമ്മൂമ്മരെ മുണ്ടുമ്പോ ചോരയെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് സ്റ്റക്കായി. അപ്പൊ സജീവനാണെങ്കിൽ ചോര ഒഴിച്ചിട്ട് നേരെ പോയിട്ട് അവൻ പായസം വിളമ്പെന്നുള്ള സമയത്തേക്ക് ഇറന്ന് പോയി. അപ്പോ അവന്റെ പണി കഴിഞ്ഞല്ലോ. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ഇത് ചോര കളയാൻ വേണ്ടിട്ട് കിണറ്റിന് വെള്ളം കൊണ്ടിട്ട് കെഴുകിക്കൊണ്ടിരിക്കുക, കെഴുകിയപ്പോ മൊത്തം മുണ്ടും മഞ്ഞക്കളറായി മാറി. ഷാജിയുടെ അടുത്ത് നമ്മളെന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, വല്ല കാക്ക് ദുരിതാകൊണ്ട് കൊണ്ടുകൊടുക്കുക നീ ഉണക്കാനിടത് പറഞ്ഞു. അപ്പോഴാണ് നാളെ അമ്മൂമ്മ വിളിക്കുന്നത് ഷാജിയുടെ വീട്ടിൽ നിന്ന്, ഷാജിയെ നീ എന്റെ മുണ്ട് കണ്ടുവിടാന്ന് വെച്ചിട്ട്. അപ്പൊ ഷാജി ഒറ്റക്കരച്ചിട്ട് പറയാ, അമ്മൂമ്മ അമ്മൂമ്മരെ മുണ്ടും ഇവരിതെല്ലാവരും കൂടി മറ്റേ ചോരൊഴിച്ചു ചുണ്ടാമ്പും മഞ്ഞളൊഴിച്ചു അവരിത് കേടാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൂടി നമ്മളെല്ലാം അടക്കാമറ പറമ്പിന്ന് പലതിലേക്ക് ഓടിപ്പോയി. അതിനുശേഷം തിരിച്ചു വന്നു കുറെ ആൾ കഴിഞ്ഞിട്ട് അടക്കാമറ പറമ്പിലേക്ക്. അങ്ങനെയാണ് രാഗം തീയേറ്റർ പൂട്ടുന്നത്. അപ്പൊ അതോടുകൂടി അതാണ് നമ്മുടെ എന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു ഒരു നാടക ബോധം രൂപപ്പെടുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്നാണ്, അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നിന്നാണ് നമ്മുടെ നാടകരൂപം ഉണ്ടാവുന്നത്. അതിനുശേഷം നമ്മളൊരു നാടക സംഘം ഉണ്ടാവുകയും ഗ്രാമീണ സാംസ്കാരിക സംഘടനയ്ക്ക് ഉണ്ടായും അങ്ങനെ അമേച്ച നാടകപ്പുറത്ത് തുടങ്ങിയാലും ഈ വളരെ യങ് ആയിട്ടുള്ള സമയത്തുണ്ടായിരുന്ന ഈ വളരെ എന്റെ കസിൻ ബ്രദേഴ്സും എന്റെ തൊട്ടടുത്തുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടായിട്ടുള്ള ഈ കുഞ്ഞു നാടകങ്ങളായിരുന്നു എന്റെ സമ്മർ വെക്കേഷൻ നാടകങ്ങളാണ് നാടകം തുടക്കം.